നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും അതുപോലെ തന്നെ ഏത് ഭാഗമാണ് നമ്മൾ പഠിച്ചത്? സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും പഠിച്ചു, വ്യഞ്ജനങ്ങളുടെ ചിഹ്നങ്ങളും പഠിച്ചു. ക്ര, ക്വ, ക്ല എന്നൊക്കെ പഠിച്ചില്ലേ? ഇവയെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വാക്യങ്ങൾ, വാചകങ്ങൾ വായിക്കാൻ പഠിക്കാം. മിസ് ഇവിടെ വായിക്കും, നിങ്ങൾ മിസ്സിന്റെ ഒപ്പം തന്നെ വായിക്കണം. സ്ക്രീനിൽ വരുന്ന സെന്റൻസ് മിസ് വായിക്കുമ്പോൾ സ്ക്രീനിലൊപ്പം വാചകങ്ങൾ വരും, അത് നിങ്ങൾ ഒപ്പം വായിക്കണം. വായിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോവില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക, വായിക്കാൻ ശ്രമിക്കാം. വീണ ഗാനം പാടി. വീണ ഗാനം പാടി. ഗാനം എന്ന് പറഞ്ഞാൽ പാട്ട്, പാട്ട് പാടി. രണ്ടാമത്തെ വാചകം, മയിൽ ആടി. ആടി എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു. മയിൽ ആടി. മഴ ചാറി. ഒന്നും കൂടെ വായിക്കാം, നിങ്ങൾ ഒപ്പം വായിക്കണേ. വീണ ഗാനം പാടി, മയിൽ ആടി, മഴ ചാറി. വളരെ എളുപ്പമുള്ള വാക്യ വാചകമാണ് അല്ലേ? നിങ്ങൾക്കറിയാത്ത ഒറ്റക്ഷരം പോലും അതിലില്ല. ഇനി അടുത്തത്, സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചു. ഓണം വന്നു. കോടി ഉടുത്തു. കോടി എന്ന് പറഞ്ഞാൽ ഓണക്കോടി. പൂവ് പറിച്ചു. പായസം കുടിച്ചു. മിസ് ഒന്നും കൂടെ വായിക്കാം, നിങ്ങളൊപ്പം വായിക്കണം. സൂര്യൻ ഉദിച്ചു. ഓണം വന്നു. കോടി ഉടുത്തു. പൂവ് പറിച്ചു. പായസം കുടിച്ചു. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് വായിക്കാം. മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും കാണാൻ നല്ല ഭംഗി. പഠിക്കാത്ത ഒന്ന് രണ്ട് അക്ഷരങ്ങൾ അതിലുണ്ട് അല്ലെ? കൂട്ടക്ഷരങ്ങൾ. മഞ്ചാടിയിലെ ജായും കുരുവിലെ കൂവും, കുന്നിക്കുരുവിലെ കൂവും, കുന്നിയിലെ നായും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിന് തോന്നുന്നു. പേടിക്കേണ്ട, മിസ് വായിച്ചു തരാം. മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും കാണാൻ നല്ല ഭംഗി. ഭംഗി എന്നാണ് വായിക്കുക കേട്ടോ. ബം എന്ന് കഴിഞ്ഞ ഒരു അം എന്നുള്ള ചിഹ്നം അവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഭംഗി എന്ന് തന്നെ നമ്മൾ വായിക്കണം. കേരളം എൻ്റെ നാട്. കേരളം എൻ്റെ നാട്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. വായിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മിസ് വായിച്ചു തന്ന ഈ ഓരോ വാചകവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പാഠം 32 ഇപ്പം മിസ് വായിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ച് പരിചയിക്കാനുള്ളതാണ്, പരിശീലിക്കാനുള്ളതാണ്. ഇതിൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് മിസ് നിങ്ങൾക്ക് ഇപ്രാവശ്യം എഴുതി കാണിക്കാത്തത്. കാരണം എല്ലാ അക്ഷരങ്ങളും നമ്മൾ എഴുതി പഠിച്ചിട്ടുള്ളതാണ്. അപ്പം മിസ് പറയുന്ന ചോദ്യരൂപത്തിൽ മിസ് നിങ്ങളോട് പറയാം ഏതൊക്കെയാണെന്നുള്ളത്. കേരളം എൻ്റെ നാട്. ഡാഷ് എൻ്റെ നാട് എന്തായിരിക്കും? കേരളം എൻ്റെ നാട്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഈ മൂന്ന് സെന്റൻസ് ആണ് ചോദ്യരൂപത്തിൽ നിങ്ങൾക്ക് വരികയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് വായിച്ച് പരിചയിക്കാനുള്ളതാണ്. ചോദ്യരൂപത്തിൽ വരുന്ന ഈ മൂന്ന് ചോദ്യവും മിസ് നോട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് നോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മൂന്ന് ചോദ്യങ്ങളും ആ വാക്കുകളാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പൊ കൂട്ടുകാരെ, വായിക്കാൻ പഠിച്ചു അല്ലേ? നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്കുകളൊക്കെ ഉപയോഗിച്ച് വാചകം, സെന്റൻസ് വായിക്കാനായി നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ കഥ കേൾക്കാം. കേൾക്കണ്ടേ? ആ കഥ എന്താണെന്നറിയോ? ഇതെന്താണ്? നമ്മുടെ 5 ഈ വിരലുകളെ കുറിച്ചിട്ടാണ് കഥ. ഇതേതാണ്? തള്ളവിരൽ.
തള്ളവിരൽ ബാക്കിയുള്ള നാല് വിരലുകളോട് പറഞ്ഞു, ഞാനാണ് അഞ്ച് വിരലുകളിൽ കേമനെന്ന്. എനിക്കാണ് ഏറ്റവും ശക്തി, ഞാനാണ് കേമനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചൂണ്ടുവിരലിന് ദേഷ്യം വന്നു. ആരാണ് പറഞ്ഞത് ശക്തനാണെന്ന്? തള്ളവിരല്. ചൂണ്ടുവിരലിന് ദേഷ്യം വന്നിട്ട് ചൂണ്ടുവിരൽ പറഞ്ഞു, നീയൊന്നുമല്ല ശക്തൻ, ശക്തൻ ഞാനാണ്. ഞാനല്ലേ എപ്പോഴും ചൂണ്ടി സംസാരിക്കുന്നത്, ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്, അല്ലേ? ചൂണ്ടി കാണിച്ചു കൊടുക്കില്ലേ? ആ, അത് ഞാനാണ്. എനിക്കാണ് ഏറ്റവും ബുദ്ധി എന്ന് ചൂണ്ടുവിരൽ പറഞ്ഞു. അപ്പൊ നമ്മുടെ നടുവിരലിന് ദേഷ്യം വന്നു. ഇവർ രണ്ടുപേരും പറയുന്നത് കേട്ട് നടുവിരലിന് ദേഷ്യം വന്നു. നടുവിരല് പറഞ്ഞു, ഈ അഞ്ചെണ്ണത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ. നിങ്ങളൊക്കെ എന്നെക്കാളും താഴെയാണ്. ഞാനാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും എന്റെ മുന്നിൽ ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോ ദാ വരുന്നു നമ്മുടെ മോതിര വിരൽ. കണ്ടോ, മിസ്സിന്റെ കൈമ മോതിരം കണ്ടോ? ഈ വിരലിലാണ് നമ്മളെപ്പോഴും മോതിരം ഇടാം. മോതിരലിൽ ചാടി ഓടി വന്നിട്ട് പറഞ്ഞ്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് ഭാഗ്യമുള്ളത്, എന്റെ ഈ വിരലിലാണ് എല്ലാവരും സ്വർണ മോതിരം ഇടുന്നത്. ഈ വിരലിലാണ് എല്ലാവരും സ്വർണ മോതിരം ഇടുന്നത്. അതുകൊണ്ട് ഞാനാണ് ഭാഗ്യവാൻ. ഇതെല്ലാം കേട്ടുനിന്ന് നമ്മുടെ കുഞ്ഞു വിരൽ പറഞ്ഞു, നിങ്ങളുടെ അത്ര ശക്തിയൊന്നും എനിക്കില്ല, പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ കൈ കൂപ്പുമ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാ? ഈ ചെറുവിരലുകളാണ്. എന്താ അതിന്റെ അർത്ഥം? സത്യത്തിൽ അഞ്ചു വിരലുകൾക്കും തുല്യ പങ്കാണ്, തുല്യ ശക്തിയാണ്. ഈ ഒരു വിരൽ കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഭാരമുള്ള വസ്തു എടുക്കണമെങ്കിൽ ഈ വിരൽ കൊണ്ട് മാത്രം പറ്റുമോ? ഈ രണ്ട് വിരലുകൾ കൊണ്ട് പറ്റുമോ? ഈ വിരൽ കൊണ്ട് പറ്റുമോ? ഇല്ല. എന്ത് വേണം? അഞ്ചു വിരലുണ്ടെങ്കിലേ നമുക്ക് എന്ത് വസ്തുവും നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ ഈ കൈ ഇങ്ങനെ പിടിക്കണ്ടേ? ഒരു വിരലാണെങ്കിൽ ശരിയാകുമോ? ഇല്ല. ഒന്ന് കൈ അടിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ രണ്ട് വിരലോട്ട് അടിച്ചോക്ക്, ശബ്ദമില്ല. കണ്ടോ, ഇപ്പോഴോ ശബ്ദമുണ്ട്. അപ്പൊ എന്തിനും അഞ്ചു വിരലുകളും ഒപ്പമായി നിൽക്കണം. അതുകൊണ്ട് എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരുമയാണ് പെരുമ. ഒന്നിച്ച് നിന്നാൽ ശക്തിയേറും, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നമ്മൾ ബലഹീനരാണ്. ഇതാണ് ഇന്നത്തെ കഥ. നല്ലൊരു മെസ്സേജാണ്. നിങ്ങൾ കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു കഥയാണ്. ഈ കഥയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക, ഖ, ഘ, ഘ, ങ, ച, ച, ജ, ജ, ഞ തുടങ്ങിയ വ്യഞ്ജനങ്ങളും ചില്ലുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു കഥയാണ്. അപ്പൊ മക്കള് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഈ കഥ ഒന്ന് വായിക്കുക കേട്ടോ. ഏതാണെന്നറിയോ? പാഠം 31. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും വരില്ല. ഒരു കഥയാണ്, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മിസ് വായിച്ചു തന്നതാണ്. നിങ്ങളും വായിക്കാൻ ശ്രമിക്കണം. അപ്പൊ നല്ല മക്കളായിട്ട് ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം വായിക്കണം. വായിക്കാൻ പ്രാധാന്യം കൊടുക്കുന്ന പാഠങ്ങളാണ് മിസ് ഇന്ന് എടുത്തിട്ടുള്ളത്. നന്നായി വായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വായിക്കണം. മിസ് നോട്ടായി തരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എഴുതി പഠിക്കണം. അപ്പൊ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്ദി.